കെപിസിസി ഭാരവാഹി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയായി. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ഹൈക്കമാൻഡിന് പട്ടിക ഇന്ന് സമർപ്പിച്ചേക്കും. ചർച്ചകളിൽ അനിശ്ചിതത്വം ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ മാനദണ്ഡങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ നേതാക്കളുടെ സമ്മതത്തോടെയാണ് ഈ മാറ്റങ്ങളെന്നും പ്രതിപക്ഷ നേതാവ്. ആ രാധാകൃഷ്ണൻ ചെയ്തു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, ഇപ്പോൾ ഈ പട്ടിക ഈ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്, പട്ടിക ഹൈക്കമാൻഡിന് സമർപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു. കെ പി സി സി ഭാരവാഹി പട്ടികയിൽ ഇപ്പോൾ ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ജോൺ? സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത് ഈ പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കി എന്നാണ്. പക്ഷെ കേന്ദ്ര നേതൃത്വം ഇപ്പോഴും പറയുന്നത് മുതിർന്ന നേതാക്കളുടെ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷം പട്ടികയിൽ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും എന്നുള്ളതാണ്. ഇന്ന് സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറുമെന്ന് വി ഡി സതീശനും കെ സുധാകരനും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ പട്ടിക സമർപ്പിച്ചു കഴിഞ്ഞാലും കേന്ദ്ര നേതൃത്വം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടി ആ അഭിപ്രായത്തിൽ സാധുതയുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിരിക്കുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഈ പട്ടിക പ്രഖ്യാപിക്കുക. 51 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സമിതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ നിർദ്ദേശത്തിൽ ഏതെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ആ മാറ്റവും വരുത്തിയതിനു ശേഷമാകും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതിന്റെ ഒരു പ്രഖ്യാപനത്തിലേക്ക് നടക്കുക. ഏതായാലും മുതിർന്ന നേതാക്കളുമായിട്ട് എ സി സി ജനറൽ സെക്രട്ടറി തുടർച്ചയായിട്ട് ചർച്ചകൾ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിന്റെ അന്തിമ നിലപാടിലേക്ക് പോവുക. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ഡൽഹിയിൽ നടത്തിയ ചർച്ചകൾ കഴിഞ്ഞതിനു ശേഷം കേരളത്തിലേക്ക് മടങ്ങുന്നുണ്ട്. കെ പി സി സി അധ്യക്ഷൻ മാത്രമായിരിക്കും ഡൽഹിയിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ തുടരുക. പട്ടിക അന്തിമ രൂപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹമായിരിക്കും ഇനി എഐസിസിയുമായിട്ട് ബന്ധപ്പെടുന്നത്. ശരി, ആ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഈ കെ പി സി സി ഭാരവാഹി പട്ടികയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണത്തിലേക്ക്. തീർച്ചയായിട്ടും ഞങ്ങൾ അവസാന റൗണ്ടിലാണ്. ഇന്നോ നാളെയോ തന്നെ അത് സമർപ്പിക്കാൻ പറ്റും. ഞായറാഴ്ച ആയതുകൊണ്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ ഇന്ന് തന്നെ സമർപ്പിക്കാം പറ്റാവുന്ന രീതിയിലാണ്. എൻ്റെ അന്തിമ ഘട്ടത്തിലാണ്. എല്ലാം നന്നായി പോകുന്നു. എല്ലാ മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തി. ഇന്ന് എല്ലാവരും ചെറിയ ഞങ്ങളെ അവിടെ തീരുമാനിച്ച നോംസിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് കെ പി സി സി പ്രസിഡന്റ് നിങ്ങളോട് പറയും.